ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഇവിടെ ഒരു ലോക്കൽ ഷോപ്പിൽ പോണ ഒരു ലിഡിൽ എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു ചെടി വാങ്ങാൻ പോയ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ. ചെടി വാങ്ങാൻ പോയിട്ട് ചെടി കിട്ടിയില്ല. അവിടെ പിള്ളേരുമായിട്ട് പോയി അവരെ അലമ്പാക്കി വൃത്തികേടാക്കി കൊണ്ടുവന്നു. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ വീടിൻ്റെ ഈ എസ്റ്റേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഇതാണ് കേട്ടോ. അവിടെ ഷീപ്പും പിഗും എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നല്ല വെയിലുള്ളൊരു ദിവസമായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു ഒരു കുറച്ച് ഒരു 5 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഷോപ്പ്. അപ്പോൾ നല്ല വെയിലായിരുന്നു അന്ന്, നല്ല രസമുണ്ട് ക്ലൗഡൊക്കെ കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. ദാ ഇപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു റെഡ് അതിലെ ഒരു ഇതിൽ എഴുതിയിരുന്ന അത് സൂപ്പർ വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് കേട്ടോ. അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് നടന്നു വരാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ നല്ല രസമുള്ളൊരു ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു നമ്മൾ. അപ്പം ഇങ്ങനെ സൈഡിൽ കൂടെയുള്ള കാഴ്ചകളും എല്ലാം ഒന്നെടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കണ്ട എന്ത് ഭംഗിയ ക്ലൗഡൊക്കെ കാണാൻ നോക്ക്. വെയിലുള്ള ദിവസമാണ് ഇവിടെ. ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ മഴ വരും. പല ടൈപ്പ് ക്ലൈമറ്റ് ഒരു ദിവസം ഒരു ഒരു സമയം തന്നെ പല ടൈപ്പ് ക്ലൈമറ്റ് വരുന്ന ഒരു കൺട്രിയാണിത്. അപ്പം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിഡിലിൽ കുറച്ച് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് അന്ന് രാവിലെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവരെ സ്കൂളിൽ വിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കിനും പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് അവർ 11-12 മണി ആയപ്പോഴാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനും ഒന്നും കാണുന്നില്ല, ആട് കിടന്നുറത്തു കൂടെ ഇല്ലാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ചെന്നപ്പോൾ. അപ്പോൾ ഞങ്ങളവിടെ ഷോപ്പിലെ ഷോപ്പ് മാനേജറോട് ചോദിച്ചപ്പോൾ ഭയങ്കര അതിക്രമൻ്റെ. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഒരു ഇവിടെ രാവിലെ 8 മണിക്ക് തന്നെ 72 ആൾക്കാർ ഒന്നിച്ചു വന്നതെല്ലാം വാങ്ങിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അത്രയ്ക്കും ഡിമാൻഡായിരുന്നു. അതും ചെയ്യുന്ന സെയിലായിരുന്നു എന്ന് തോന്നുന്നു. ആ ചെടി 2-4-4 അങ്ങനെ എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത്. അപ്പോൾ അത് പെട്ടെന്ന് തീർന്നു. ഇപ്പം അതേ ലെഫ്റ്റ് സൈഡിൽ കണ്ടത് ഒരു പെട്രോൾ സ്റ്റേഷനാണ് കേട്ടോ, മാക്സോൾ എന്ന് പറഞ്ഞിട്ട്. ഇത് ഒരു ഒരു ബ്രിഡ്ജാണ്, റെയിൻബോ ബ്രിഡ്ജ് പോലത്തെ. അത് ഇത് പക്ഷേ ഇത് പഴയ ട്രെയിൻ പോയിക്കൊണ്ടിരുന്നതിൻ്റെ മേലെ കൂടെ പഴയ റെയിൽവേ ട്രാക്ക് ഉണ്ട്. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് ട്രെയിൻ ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. ആ ട്രെയിൻ പോകണ ഒരു ഇതാണ് കേട്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡിലൊരു ലേക്കാണ്, ഒരു ലേക്കല്ല ഒരു കനാല് പോലത്തെ സംഭവം. എന്താ ഇത് ഇങ്ങനെ നമ്മൾ എത്താനായിട്ടില്ല, ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ പെട്രോൾ സ്റ്റേഷനിലെത്തി സർക്കിൾ കെ. ഇവിടെ നിന്നാണ് സാധാരണ നമ്മൾ പെട്രോൾ അടിക്കാറുള്ളത്. എപ്പോഴും തന്നെ എന്ന് പറഞ്ഞോണം പെട്രോൾ അടിക്കണത് സർക്കിൾ കെയ്യുന്ന. അപ്പോൾ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടിക്കണ സമയത്ത് നമ്മൾ തന്നെയാണ് കേട്ടോ ഇവിടെ അടിക്കണത്. നമ്മുടെ നാട്ടിലെ പോലെ ആരുമില്ല. ഇത് 4 ടൈപ്പ് ഉണ്ട്, ഡീസല് മൈൽ പ്ലസ്, പിന്നെ പെട്രോളിൻ്റെ ഇത് അതുപോലെ തന്നെ പെട്രോളിൻ്റെ മൈൽ പ്ലസ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ ഡീസലാണ് കേട്ടോ, ഡീസൽ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഫുൾ ടാങ്ക് അടിക്കാറ്. അതപ്പോൾ ഫുൾ ടാങ്ക് ഇത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി എന്തുവാ സ്റ്റോപ്പായിക്കോളും ഫുള്ളായി കഴിയുമ്പോഴത്തേക്കിനും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാൽ മതി ഏത് ഇതിൽ നമ്പേഴ്സ് ഉണ്ട് ഓരോ ഓരോ സ്റ്റേഷനും. അപ്പോൾ ഏത് നമ്പറിലാണ് നമ്മൾ അടിച്ചതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് അകത്ത് പേ ചെയ്യുവാണ്. അത് ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ പേ ചെയ്തിട്ട് ഇതിന് നമുക്ക് പോരാം, അത്രേ ഉള്ളൂ. ഇത് ഈസിയാണ് പരിപാടി. ഇത് അപ്പം അന്നേരം അവിടെ ഞാനൊരു കാർ വാഷ് കണ്ടു. അപ്പോൾ ചുമ്മാ ഒന്നെടുത്തേക്കാന്ന് വിചാരിച്ചു, പക്ഷെ അത് തീരാനായിരുന്നു. ഞാനപ്പോഴാണ് ശ്രദ്ധിക്കണത്. അത് കാർ വാഷ് ഞാൻ ഒരു പ്രാവശ്യം, ഇനി ഒരു പ്രാവശ്യം ഞാൻ എടുക്കാം. ഇതാ അപ്പം അങ്ങനെ കാർ വാഷൊക്കെ കണ്ട് അതിൻ്റെ ഇതാ ഇപ്പം ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞു അത് സംഭവം വാഷിൻ്റെ അത് കഴിഞ്ഞപ്പോൾ ഡ്രൈയിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
എന്നിട്ട് പെട്രോൾ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഈ പെട്രോൾ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെ, അതായത് അടുത്ത ഒരു 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 അടുത്ത ഇതാണ് ബിൽഡിംഗ് ആണ് ഈ ലിഡിൽ. അപ്പോൾ ഷോപ്പിൽ കയറുന്നതിന് മുമ്പ് ട്രോൾ എടുക്കണതിൻ്റെ ബഹളങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ എനിക്കിതിന് ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു നാണമൊക്കെ ഇടയ്ക്കായിരുന്നു ഷോപ്പിൻ്റെ അകത്ത് ആൾക്കാരൊക്കെ ശ്രദ്ധിക്കലോ എന്നുള്ളത്. അപ്പോൾ അതും കണ്ടാണ് ഞാൻ ആദ്യം ഒന്ന് ചമ്മലാക്കിയിട്ട് ഞാൻ എടുത്തില്ല. അത് കഴിഞ്ഞിട്ട് അകത്ത് കയറി കഴിഞ്ഞിട്ട് പിന്നെ പയ്യെ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലുണ്ട് വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ. പിന്നെ ഇത് ബേക്കറി ആണ് കേട്ടോ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് എടുക്കാം. ഇത് എപ്പോഴും തന്നെ എന്ന് പറയുന്നത് സെയിലിന് കിടക്കാറുണ്ട് ഇവിടെ ലിഡിൽ. ഇത് പിന്നെ കുറച്ച് ചിൽഡ് ഐറ്റംസ് ആണിത്. ഈ ഇത് ബ്രെഡ് അങ്ങനെ വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ചിൽഡ്, നമ്മുടെ എന്തുവാ സോസേജ്, റാഷസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, എഗ്ഗ്, ഇപ്പുറ സൈഡിലെ എഗ്ഗ്, പിന്നെ ഓയില് കാര്യങ്ങളൊക്കെ. ഇതാ ഇത് പിന്നെ നമ്മുടെ മീറ്റ്. ഇതും എന്താ ചിൽഡ് ഐറ്റംസ് ആണ്. ഇത് യോഗട്ട്, ഡ്രിങ്ക്സ് ഒക്കെ കാര്യങ്ങൾ. ഇത് ഇങ്ങനെ ഒരു സൈഡിൽ മീറ്റ്, ഒരു സൈഡിൽ മിൽക്കും യോഗട്ടും സാധനങ്ങളൊക്കെയാണ് ഇങ്ങനെ വെച്ചേക്കണത്, ജ്യൂസൊക്കെ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഇതാ മിൽക്കിൻ്റെ സെക്ഷൻ, ഇവിടെ ബട്ടർ, മിൽക്ക് ഒക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട്. ബീഫ്, പോർക്ക്, എല്ലാം. ഇത് ചിൽഡ് ഐറ്റംസ്, ഇത് ഫ്രോസൺ ഐറ്റംസ് ആണിത്. പീസ്സ, മറ്റേ ചിപ്സ്, ചിക്കൻ കൂച്ചൻസ്, നക്കറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം. ഇതിങ്ങനെ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുക്കുക ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ ഇതാണ് ചെടി. ലാസ്റ്റ് വന്നപ്പോൾ ഈ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാലോചിച്ച് നോക്ക്. ഞങ്ങളുടെ ബാഗ് ഫുൾ റാക്കെല്ലാം എംറ്റി ആയിട്ട് അവരെല്ലാം എടുത്ത് മാറ്റി. ലാസ്റ്റ് ഞങ്ങൾ ഒന്നും ഒരു ചെടി പോലും കിട്ടിയില്ല. ആ സാധനം വാങ്ങിച്ചിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് ഞാനങ്ങ് വാങ്ങിച്ചില്ല. പിന്നെ അത് ഐസ്ക്രീമിൻ്റെ സെക്ഷനാണ്. അപ്പം നമ്മൾ എന്താ പറയുന്നത്, ഐസ് ക്യൂബ്സ്, ഇങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഇത് കിച്ചൺ ടവൽസ് ഒക്കെയാണ് ഇതിരിക്കുന്നത്. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും കൂടെയുള്ള നമുക്കിടെ ഒരു വലിയ ചെറിയ ഷോപ്പാണ് ലിഡിൽ. പൈസയും കുറവാണ് കേട്ടോ. ഇതിന് പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ചെയ്യാം. അപ്പോൾ പുതിയതായിട്ട് ഒരു തുടങ്ങിയേക്കുന്നതാണ് ഇത്. പിന്നെ ഫിസി ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെയാണ്. വാട്ടറുണ്ട്, ഫിസി ഡ്രിങ്ക്സും ഉണ്ട്, സെവൺ അപ്പ് പോലത്തെ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിൻ്റെ സെക്ഷനാണ് കേട്ടോ. കണ്ടോ, അവിടെ ഒരു ഡോർ ഓപ്പൺ ആവണുണ്ടോ, അത് ആൽക്കഹോളിൻ്റെ സെക്ഷനാണ് ആ ഭാഗത്തോട്ടുള്ളത്. അതിൻ്റെ അകത്ത് മറ്റേ ബിയറും വൈൻ, മറ്റേ എന്തുവാ ഷാമ്പെയിൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇത് ഇവിടെയും പൈസ കുറവാണ് കേട്ടോ ഈ സാധനങ്ങൾക്ക്, ഈ വൈനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതാ വെറൈറ്റി ബിയറും സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഡോൾ ഇവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ഈ ഒരു സെക്ഷൻ മൊത്തം ഇതാണ്. ഇതാ ഇതുപോലെ ഈ ഡോറ് ഇങ്ങനെ പുതിയത് തുടങ്ങിയേക്കണതാണ്. കുറച്ചായുള്ളതെന്ന് തോന്നുന്നത്, ആദ്യമൊന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്താ ഇത് കണ്ട ഡോഗ് ഫുഡ്, ക്യാറ്റിൻ്റെ ഡോഗിൻ്റെ ഒക്കെ അവർക്കും ഉണ്ട് ഇഷ്ടം പോലെ ഫുഡുകളുണ്ട്. ഒരു ഒരു റാക്ക്, ഒരു സൈഡിൽ ഒരു റാക്ക് മൊത്തം അവരുടേതായിരിക്കും. ഡോഗിൻ്റെ ട്രീറ്റും മറ്റേ അല്ലാത്ത ഫുഡും മീറ്റും അതും ഇതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ പിന്നെ അതാ അത്രയൊക്കെ ചെയ്ത് ഇവരെ അലമ്പോട് അലമ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പരിപാടി മതിയാക്കി പോന്നു. അപ്പോൾ അതാ അതിൻ്റെ ആ മറ്റേ എന്തുവാ ബില്ല് പേ ചെയ്യാനായിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ പേ ചെയ്ത് നമ്മൾ ഇപ്പം തന്നെ തിരിച്ച് ഇറങ്ങും. ഒരു ഫുള്ള്
എനിക്കങ്ങനെ ഇവർക്ക് സ്കൂളും കൂടെ വിട്ട് വന്നത് കണ്ട് ചിലപ്പോൾ വിശന്നിട്ടാണോ, ഒന്നാമത് ചൂടുമായിരുന്നു, മൊത്തം കലിപ്പായിരുന്നു അവന്മാർക്ക്, അതിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സാധനങ്ങൾ ഇങ്ങനെ കുറച്ച് വെജിറ്റബിൾസ്, മീറ്റ് സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ലായിരുന്നു, വെജിറ്റബിൾസ് കമ്പോസ്റ്റ് വാങ്ങിച്ചു. വണ്ടി കയറിയിരുന്നു, അപ്പോഴത്തേക്കും അവന്മാർക്ക് വിശപ്പായി തുടങ്ങി. അത് കാരണം ചില്ലിയിൽ എന്തോ ഒരു ഹാം ബർഗർ പോലത്തെ ഒരു ചില്ലി അവിടെ അവർക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത് വേണമെന്ന് പറഞ്ഞ അലമ്പാക്കി അത് കൊടുത്തു കൊടുത്തു അത് കഴിച്ചെല്ലാം കഴിഞ്ഞ് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് അവിടെ ഇവിടെ ഒരു പള്ളിയുണ്ട് കേട്ടോ, പള്ളി കാണിച്ചത് ശരിയായില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളത് തിരിച്ച് വീട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണു. ഈ ലെഫ്റ്റ് സൈഡിലാണ് ഞാൻ പറഞ്ഞതാ, ഒരു ലേക്ക്, ഒരു 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 ലേക്ക്, ലേക്കല്ല കനാൽ പോലത്തെ. അത്യാവശ്യം വെള്ളം മഴ പെയ്യുമ്പോഴത്തേക്കൊക്കെ നിറഞ്ഞ് ഇങ്ങനെ മേലെ വരെ വരും കേട്ടോ, അപ്പോൾ നന്നായിട്ട് ശരിക്കും കാണാൻ പറ്റും. ഇപ്പോൾ ഈ വെയിലൊക്കെ ആയതും കൊണ്ട് വെള്ളം കുറച്ച് താന്ന് കിടക്കണം കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ മഴ മഴയാണെങ്കിൽ നമുക്ക് ശരിക്കും കാണാം. അവിടെ ആ റോഡിൻ്റെ ലെവലിൽ തന്നെ അത് പൊങ്ങും വെള്ളം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ്. ഇത് ഭയങ്കര ചെടി വാങ്ങാൻ പോയി, ചെടി കിട്ടാതെ തിരിച്ചു വന്ന് കണ്ടോ, അതാ വെള്ളം പോണു. ചെടി കിട്ടാണ്ടൊക്കെ തിരിച്ചു പോയ ഒരു ഷോപ്പിംഗാണ് ഇന്നത്തെ ഷോപ്പിംഗ്. ഇവിടെ നിന്ന് കുറച്ച് കാണാം. എന്താ പുഴ ഈ ലേക്കിൻ്റെ സൈഡിൽ തന്നെ, ഈ എൻ്റെ കനാലിൻ്റെ സൈഡിൽ തന്നെ അവിടെ കാണുന്നത് രണ്ട് മൂന്ന് മൂന്ന് ഹോഴ്സ് നിൽക്കണതാണ് കേട്ടോ. അവിടെ എപ്പോഴും ഹോഴ്സ് നിൽക്കാറുണ്ട്. ആ അവിടെ ഒരു വീട്ടിൽ അവരുടെയാണ് എനിക്കങ്ങനെ, ആ സൈഡിൽ തന്നെ ഒരു വീടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയ വലിയ ഷോപ്പിംഗ് വീഡിയോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരുടെയൊക്കെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.